ക്ലാസ് നയൻ സ്റ്റുഡൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായി ഷോർട്ട് നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സിന് എല്ലാത്തിനെയും ഷോർട്ട് നോട്ട്സ് ഒറ്റ സൈഡിൽ മൊത്തം നോട്ട്സ് പറയുന്ന ഫോർമൽ ഇക്വേഷനൊക്കെ ഇതിൽ കിട്ടും ഇത് ഡൗൺലോഡ് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഡ്രൈവിന്റെ ലിങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ ഫ്രീ ആയിട്ട് കിട്ടും ഇനി എല്ലാവർക്കും വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈവ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനും എ പ്ലസ് കിട്ടാനും ഒറ്റ രാത്രിയും കൊണ്ട് വേണമെങ്കിൽ ഈ ഫിഫ്റ്റി ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിന് വരണം നിർബന്ധമാണ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ദി ബെസ്റ്റ് ക്ലാസ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും യൂസ്ഫുൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പേപ്പറിൽ വരാമെന്ന് അതേപോലെ നമ്മളെ പഠിപ്പിച്ചു തരും മറക്കണ്ട ഏഴരയ്ക്കാണ് ഇന്ന് രാത്രി സൺഡേ ഏഴരയ്ക്ക് ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ടേം ചാപ്റ്റേഴ്സ് വരുന്നൊരു പ്രതീക്ഷയോടെ നമുക്ക് ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സും കൂടി ഞാൻ ബോണസായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് മക്കളെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് സെയിം ഏരിയ ഏരിയേൻ്റെ ഫോർമുല എന്താണ് ഞാനിവിടെ എഴുതി കൊളാക്കുന്ന ലക്ഷ്യം നിൽക്കുക പറഞ്ഞാൽ ഏരിയ ഇസ് ടു ഹാഫ് ബി എച്ച് ഓക്കെ ഹാഫ് ബി എച്ച് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ബേസ് സെയിമാണ് ഇവിടെ ഹൈറ്റ് എല്ലാത്തിനും സെയിം ആണ് സോ എല്ലാം ട്രയാങ്കിളും എല്ലാ മൂന്ന് ട്രയാങ്കിളിനും സെയിം പരപ്പളവാണ് കാരണം സെയിം പാദവും സെയിം പാരൽ ലൈൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഉയരവും സെയിമാണ് ഇത് നോക്കിയാൽ ഇയാളുടെ ബേസ് ബി എച്ച് ആണ് ഏരിയെങ്കിൽ ഇയാളുടെ എന്താണ് ഹാഫ് ബി എച്ച് അതെല്ലാവർക്കും അറിയാം സിമ്പിൾ സാധനമാണ് അത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഡിവിഷൻ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ആട്ടോ നമ്മുടെ പാദത്തിന് എങ്ങനെ നമ്മൾ ബേസിനെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നോ ആ സെയിം റേഷ്യോലാണ് ഇതിൻ്റെ പരപ്പളവ് ഡിവൈഡ് ആവുക ഏരിയ നമുക്ക് ഇത് ചെറിയ ഏരിയ ആണെങ്കിൽ നമുക്ക് ചെറിയ ഏരിയ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം വലിയ നീളാണെങ്കിൽ വലിയ ഏരിയ ഉണ്ടാവും മനസ്സിലാക്കുക ബേസ് ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഡിവൈഡ് ആവുക അത് മനസ്സിലാക്കുക അതും പഠിക്കുക ആൻഡ് ഒരു ബൈസെക്ടർ ഉണ്ട് കോണിനെ സമഭാഗം ചെയ്താൽ ഓക്കെ ആംഗിളിനെ പകുതി ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും ഈ റേഷ്യവും ബേസിൻ്റെ റേഷ്യോയും സെയിം ആയിരിക്കും ബേസിൻ്റെ റേഷ്യോ നമുക്കറിയാം ഏരിയൻ്റെ റേഷ്യോ ആയിട്ട് ഈക്വലാണ് കാരണം ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേ സെയിം റേഷ്യം സൈഡിൻ്റെ റേഷ്യോ ഇത് പഠിച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു ഓക്കെ ഇനി നമ്മുടെ ടേം ടുവിലെ തുടങ്ങുന്ന ചാപ്റ്റേഴ്സ് വെച്ച് തുടങ്ങാം ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ ഓക്കെ ഇവിടെ പഠിക്കാനുള്ള ഫസ്റ്റ് തന്നെ പൈത്താഗോറസ് തിയർമാ പൈതാഗോറസ് സിദ്ധാന്തം ഓക്കെ ഇവിടെ എന്താ പറയുന്നത് ബേ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്യർ കർണം സ്ക്വയർ ഓക്കെ അത് കിട്ടിയല്ലോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർസ് ഇ സ്ക്വയർ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈത്തഗോറസ് ട്രിപ്പ് എസ് ഉണ്ട് കേട്ടോ ട്രിപ്പ് ഓക്കെ അപ്പൊ നിങ്ങൾ ക്വസ്റ്റനിൽ വന്നാൽ നേരെ ആൻസർ ചെയ്യാം ത്രീയും ഫോറും കണ്ടാൽ ഫൈവ് ആയിരിക്കും ഏറ്റവും വലിയ ആൾ ഫോറും ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറിയാലും കുഴപ്പമില്ല ഇതിന് നേരെ ഡബിൾ ആണ് സിക്സ് എയ്റ്റ് ടെൻ സിക്സും മീറ്റ് അങ്ങോട്ട് മാറിയാൽ കുഴപ്പമില്ല ടെൻ എപ്പോഴും സൈഡിൽ എറ്റ് സൈഡിലാണിക്കണം വലുതായിരിക്കണം ഫൈവ് ട്വൽവ് തേർട്ടിനും അതേപോലെ എപ്പോഴും ക്വസ്റ്റനിൽ ചോദിക്കുന്നതാണ് പഠിച്ച് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ റൂട്ടുകൾ നമുക്ക് വെറുതെ ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റുമോ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ചെയ്യാൻ പറ്റുമോ ഇവിടെ ചക്കയും മാങ്ങയും തേങ്ങയും ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല ചക്ക മാങ്ങ തേങ്ങ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതേപോലെ സപ്റ്റാക്ഷൻ ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ ക്രോസ് മാർക്ക് ഇട്ടത് നോട്ട് ഈക്വലിറ്റി ഒക്കെ ഇട്ടത് ഓക്കെ ഇനി റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ ആണ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരേ റൂട്ടിനുള്ളിൽ എടുക്കാൻ പറ്റും ഓക്കെ അതേപോലെ ഡിവിഷൻ ആണെങ്കിൽ നോക്കി സെപ്പറേറ്റ് ഉള്ള എടുക്കാൻ പറ്റും യെസ് അതേപോലെ ഒരുമിച്ച് ആൾ നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും എവിടെ കാണുന്ന സിംപ്ലിഫിക്കേഷൻ നോക്കിയാൽ റൂട്ട് എയ്റ്റിന് നമുക്ക് റൂട്ടിൻറ്റു ഫോർ ഇൻറ്റു ടു നോക്കാം ആ റൂട്ട് ഓഫ് ഫോർ ഇൻറ്റു ടു നോക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇയാളൊറ്റ ഒരാളെ നമുക്ക് സെപ്പറേറ്റ് ആക്കാം മൾട്ടിപ്ലിക്കേഷൻ ആണ് ഗുണിക്കുന്നതുകൊണ്ട് ഇന്നലെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം ഇങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ വർക്ക് ചെയ്യാം ഓക്കെ ഇനി വേറെ എക്സാമ്പിൾ നോക്കിയേ ചക്ക പ്ലസ് ചക്ക ഏതാണ് ഒരു ചക്ക പ്ലസ് ഒരു ചക്ക രണ്ട് ചക്ക അതിങ്ങനെ തന്നെ എഴുതുക തേങ്ങ പ്ലസ് തേങ്ങ രണ്ട് തേങ്ങ അങ്ങനെ പറ്റും ഇവിടെ രണ്ട് സാധനം സി ചക്ക ചക്ക ഉണ്ടെങ്കിൽ രണ്ട് ചക്ക ഫൈവ് ചക്ക പ്ലസ് ഒരു ചക്കയാണ് സിക്സ് ചക്ക അങ്ങനത്തെ സംഭവങ്ങൾ വർക്ക് ചെയ്യും ഓക്കെ ഇനി ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഒരു സ്ക്വയറിൻ്റെ സമചതുത്തിൻ്റെ സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ റൂട്ട് ടു എ റൂട്ട് ടു എ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വെച്ചാൽ ഈ ഡയഗ്രം മോർച്ച് വെച്ചോ ഇതെല്ലാം നയൻറ്റി ഡിഗ്രി ട്രയാങ്കിൾ കേട്ടോ എല്ലാം നയൻറ്റി ഡിഗ്രി ട്രയാങ്കിൾ ആണ് ഓക്കെ നയൻറ്റി ഡിഗ്രി ട്രയാങ്കിൾ ആണ് ഓക്കെ ഇത് ശ്രദ്ധിക്കുക അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് നിലം വണ് വണ്ണാണ് വണ്ണ് വണ്ണ ഓക്കെ ഇവിടെ വണ്ണ് വിച്ച് ഈസ് റൂട്ട് വൺ റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ട് ഫോർ റൂട്ട് ഫൈവ് അങ്ങനെ വരും ഓക്കെ അപ്പോൾ ഈ ഡയഗ്രാമിൻ്റെ കുറേ ചോദ്യം ചോദിക്കും ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് പറയാ ഇതിന് ചുറ്റളവ് പറയാ അപ്പം റൂട്ട് ടു പ്ലസ് വൺ പ്ലസ് റൂട്ട് ത്രീ അത് നിങ്ങൾ കൂട്ടാൻ പോകരുത് വണ്ണും റൂട്ട് ടു ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല വൺ പ്ലസ് റൂട്ട് ടു വണ്ണും റൂട്ട് ത്രീ ആഡ് ചെയ്യാൻ പറ്റോ ഒന്നുമില്ല അങ്ങനെ തന്നെ വെക്കുക റൂട്ട് ത്രീ റൂട്ട് ടു ആഡ് ചെയ്ത റൂട്ട് ഫൈവ് ആണോ അല്ല വൺ പ്ലസ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ ആണ് ഈ ട്രയങ്ങളിൽ ചുറ്റളവ് അങ്ങനെ തന്നെ വെച്ചാൽ മതി ഓക്കെ അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സിംപ്ലിഫിക്കേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സ്ക്വയറുകൾ ഇതെന്താണ് മക്കളെ ഇവരൊക്കെയാണ് വണ്ണിൻ്റെ സ്ക്വയർ എന്താണ് വൺ ടുൻ്റെ സ്ക്വയർ ഫോർ ത്രീൻ്റെ വർഗം എന്താണ് നയൻ ഇവരൊക്കെ നമ്മൾ വിളിക്കും പെർഫെക്റ്റ് സ്ക്വയറുകൾ പൂർണ്ണ എന്ന് വിളിക്കും ഓക്കെ ഈ പൂർണ്ണ അല്ലാത്ത ആൾക്കാർ ഏകദേശം എങ്ങനെ ഉണ്ട് അവരുടെ സ്ക്വയർ റൂട്ട് വർഗ്ഗം മൂലം തിരിച്ച് കണ്ടുപിടിക്കുന്ന സാധനമാണ് റൂട്ട് ടു ടു എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ ഏകദേശം വൺ പോയിൻറ്റ് ഫോർ വൺ ഫോർ ഏകദേശം റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ ഏകദേശം വൺ പോയിന്റ് സെവൻ ത്രീ ടു കേട്ടോ വൺ പോയിൻ്റ് സെവൻ ത്രീ ടു അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ റെഡി ഇത്രയൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കാതെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക വൈകുന്നേരം വരെ സെവൻ തേർട്ടിക്ക് ലൈവിലെല്ലാ ഫ്രണ്ട്സെയും വിളിച്ചുകൊണ്ട് വരും ഓക്കെ സർക്കിൾസ് ചാപ്റ്റർ വളരെ സിംപിളാണ് കുറച്ച് ഡയഗ്രാം പഠിച്ചാൽ മതി ഓക്കെ ഈ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം ശരിയാണെങ്കിൽ മൂന്നാമത്തെ ശരിയായിരിക്കും ഇത് രണ്ടെണ്ണ ശരിയെങ്കിൽ ഇത് മൂന്നാണെണ്ണാ ശരിയാവും ഓക്കെ ഞാൻ പറഞ്ഞുതരാം സർക്കിളിൻ്റെ നിന്ന് കോഡിലേക്ക് നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിന് കേന്ദ്രത്തിൽ നിന്ന് കോഡിലേക്ക് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഇതിനെ സമഭാഗം ചെയ്യും ബൈസെക്ട് ചെയ്യും അപ്പോൾ നോക്കി ഇത് രണ്ടും ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും അതേപോലെ ഇത് രണ്ടും ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും കോഡിൻ്റെ സമഭാഗം ചെയ്യുന്ന പോയിന്റിൽ നിന്ന് സെൻറ്ററിൽ കൂടെ ലൈൻ വരച്ചാൽ ഇത് പകുതിയാവും പകുതി പകുതിയാവും ഓക്കെ അതേപോലെ തിരിച്ചു വരും ഇത് രണ്ടും ആണെങ്കിൽ സെൻ്റററിൽ കൂടെ പാസ് ചെയ്യും കോഡിൻ്റെ പെർപൻറ്റിക്കുലർ ബൈസെക്ടർ എപ്പോഴും സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യും ഓക്കെ അത് പഠിക്കാം മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യും ഓക്കെ ഇനി ഈക്വൽ ക്വാർഡ്സ് സി സെയിം നീളമുള്ള കോഡ്സ് സെൻറ്റർ എന്നുള്ള ദൂരം സെയിം ആയിരിക്കും സെൻറ്റർ എന്നുള്ള ദൂരത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴും പെർപ്പെൻറ്റിക്കുലർ തൊണ്ണൂറ് ഡിഗ്രി ഇതാണോ ദൂരം ഇതിലേക്ക് അല്ല ഇതാണോ ദൂരം അല്ല ഇതാണോ അല്ല എന്താണ് എപ്പോഴും നയൻറ്റി ഡിഗ്രി ലൈനാണ് അതാണ് ദൂരം ഈ ദൂരവും ഈ ദൂരവും സെയിം ആണെങ്കിൽ ഇത് രണ്ടും സെയിം നീളമുള്ള കോഡ്സ് ഇത് രണ്ടും സെയിം നീളമുള്ള കോഡ്സ് ആണെങ്കിൽ ഈ ദൂരവും ഈ ദൂരവും സെയിം ഓക്കെ ഇനി കോഡ് റേഡിയസ് ഡിസ്റ്റൻസ് കോഡ് റേഡിയസ് ഡിസ്റ്റൻസ് ഫോർമിലേക്ക് ശരിക്കും പഠിക്കാൻ പക്ഷേ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ബൈഹാർട്ടിയാണെന്ന് നോക്കിയാൽ ഇത് ഡിസ്റ്റൻസ് ആണ് കോഡിലേക്ക് ഈ കോഡ് മൊത്തം എത്രയാണ് ടു എക്സ് ആണ് നീളം എന്ന് വിചാരിച്ചോ അപ്പോൾ ഇവിടെ പകുതി എക്സ് വന്നു അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആർ സ്ക്വയർ പൈതാഗ്രസ് തീയറും ഉപയോഗിക്കുക അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി എക്സോ നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള ആളെ വെച്ചിട്ട് ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോഡ്സ് രണ്ട് ഞാനുകൾ അതാ പാരലൽ കോഡ്സ് തന്നാൽ ഞാ സമാന്തര ഞാനുകൾ വന്നാൽ നോക്കിയാൽ ഈ കോഡിലേക്കുള്ള ദൂരം ഡി വൺ ഓക്കെ ആൻഡ് ഈ കോഡിലേക്കുള്ള ദൂരം ഡി ത്രീ ഓക്കെ അങ്ങനെയാണ് ഇവർ തമ്മിൽ എന്താ നീളം ഇവർ തമ്മിൽ ഡി വൺ മൈനസ് ഡി ത്രീ ഇവിടേക്കുള്ള ദൂരം മൈനസ് ഈ ദൂരം അപ്പൊ ഈ ദൂരം കിട്ടി ഇനി ഡി വൺ എന്ന് പറഞ്ഞാൽ ഇവിടേക്കുള്ള ദൂരം ഡി ടു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള ദൂരം അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ പാരലൽ കോഡ്സിനെ പറ്റിയിട്ട് പറയുന്നത് പാരലൽ കോഡ്സ് സമാന്തര ഞാനുകൾ ഓക്കെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും എന്നിട്ട് അതിൻ്റെ സർക്കം സർക്കിൾ പരിവൃത്തം വരയ്ക്കാൻ പറയും അപ്പം എന്താണ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ വരയ്ക്കുക സെന്ററിലാണ് അത് സെന്ററിലെ റേഡിയസ് ആക്കി വെച്ചിട്ട് ഒരു സർക്കിൾ അങ്ങ് വരച്ചാൽ കഴിഞ്ഞു ഓക്കെ അതാണ് ചെയ്യേണ്ടത് രണ്ട് സൈഡിന്റെ പെർപെന്റിക്കുലർ ബൈസെക്ടർ സമാന്തര വരകൾ അഥവാ ലൈൻസ് എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് എന്ന് എന്തായിരുന്നു നമ്മുടെ മൂന്നോ അതിലധികം സമാന്തരകൾ ഏത് രണ്ട് ലൈൻസിനെ കട്ടിയുമ്പോൾ ഈ ത്രീ ലൈൻസ് ഏത് രണ്ട് ലൈനെ കട്ട് ചെയ്യുമ്പോഴും അവിടെ ഉണ്ടാകുന്ന റേഷ്യോ സെയിം ആയിരിക്കും അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് എ ബൈ ബിക്വൾ ടു പി ബൈക്യു നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാരണം ഇത് ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് വരാറുണ്ട് സോ എല്ലാവരും ആലോചിക്കാം മൂന്ന് ലൈൻസ് ഏത് രണ്ട് ലൈനിൽ കട്ട് ചെയ്യുമ്പോഴും അവിടെ ഉണ്ടാകുന്ന റേഷ്യോ എ ബൈ ബിസ് ഈക്വൾ പി ബൈക്യു എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അതേ കാര്യം തന്നെ നമുക്ക് ഈക്വൽ പാർട്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതായത് ഏത് രണ്ട് ലൈൻസിനെയും ഈക്വൽ പാർട്ട് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഉണ്ടാവുക അവിടെ ഉണ്ടാകുന്ന റേഷ്യോ വൺ ബൈ വൺ ആയിരിക്കും അതാണ്

എന്ന് എന്ന് പറയുന്നത് പറയാം നേരത്തെ നമ്മൾ പറഞ്ഞു ആണെങ്കിൽ ആണ് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് ആണെങ്കിൽ ആണെന്ന് നമുക്ക് പറയാം അതായത് ഇഫ് എ പിക്വൽ ടു ബി ക്യു ബൈ ക്യു സി ആണെങ്കിൽ ടു എ ബി എന്നാണ് നമ്മൾ പറയുന്നത് ടു എ ബി എന്ന് പറയാം അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഈ ട്രയാങ്കിൾ ഡിവിഷൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞ എന്താണ് നമ്മുടെ മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് നമ്മൾ ഒരു ലൈൻ വരച്ചാൽ അതായത് എ സിയുടെയും ബി ക്യു ബി സിയുടെയും മിഡ് പോയിന്റ്സിനെ നമ്മൾ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ പി ക്യൂവിന്റെ ലെങ്ത് എന്ന് പറയുന്ന തേർഡ് സൈഡിൻ്റെ എന്തായിരിക്കും പകുതി ആയിരിക്കും അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇഫ് പി ആൻഡ് ക്യു ആർ മിഡ് പോയിന്റ് ഓഫ് എ സി ആൻഡ് ബി സി ദെൻ പി ക്യു എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ ബി ആയിരിക്കും അപ്പം മിഡ് പോയിന്റ്സിനെ ഒരു ട്രയാങ്കിളിന്റെ ഏത് രണ്ട് സൈഡ്സിന് മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് ലൈൻ വരച്ചാലും അത് തേർഡ് സൈഡിൻ്റെ എന്തായിരിക്കും ും എന്നാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണ് ഒരു ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടീസസിൽ നിന്നും ഓരോ മൂലയിൽ നിന്നും അതിന്റെ എതിർവശത്തെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ അതായത് പി എം ക്യൂമാർ ഒക്കെ ഇവിടെ എന്താണ് മിഡ് പോയിന്റ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ എ യിൽ നിന്നും ക്യൂയിലേക്ക് മിഡ് പോയിന്റ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ അത് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് സെൻട്രോയിഡ് എന്ന് വിളിക്കാം അതുപോലെ തന്നെ ഈ ലൈൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം മീഡിയൻ അഥവാ നടുവരും

സിമിലർ ട്രയാങ്കിൾസ് അഥവാ സദൃശ്യ ത്രികോണങ്ങൾ എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇവിടെയും വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂന്നേ മൂന്ന് പോയിന്റ്സ് മാത്രമേ ഓർത്തിരിക്കാനായിട്ടുള്ളൂ എന്താണ് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആവാനുള്ള കണ്ടീഷൻസ് എന്നുള്ളത് അപ്പം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആംഗിൾസ് സെയിം ആകുമ്പോൾ ഒരു രണ്ട് ട്രയങ്കിളിൻ്റെ മൂന്ന് കോണുകളും പരസ്പരം ഈക്വൽ ആവുമ്പോൾ നമുക്ക് പറയാം അവരുടെ സൈഡ്സ് സെയിം റേഷ്യോയിൽ ആയിരിക്കും ദാറ്റ് ഈസ് എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഈസ് ഈക്വൽ ടു എ സി ബൈ പി ആർ ആണ് മൂന്ന് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവുമ്പോൾ എന്ത് വരുന്നുണ്ട് സൈറ്റ്സിൻ്റെ റേഷ്യോ സെയിം ആവുമ്പോൾ അവർ സിമിലർ ആണ് എന്ന് നമുക്ക് പറയാം ഇതേ കാര്യം നമ്മൾ നേരെ തിരിച്ചും പറയുന്നുണ്ട് സ്കെയിൽ മൂന്ന് സൈഡ്സും രണ്ട് സൈഡ്സ് അല്ലെങ്കിൽ ട്രയാംഗിളിന്റെയും സ്കെയിൽ അവരുടെ ആംഗിൾസ് സെയിം ആയിരിക്കും അതാണ് നമ്മൾ ഈ ഒരു ബോക്സിൽ എഴുതിയിട്ടുള്ളത് എ ബി ബൈ പി സി കൊടുക്കും സൈഡ് സെയിം റേഷ്യോയിൽ ആണെങ്കിൽ അവയ്ക്ക് എതിരെയുള്ള സൈഡ്സിന്റെ ആംഗിൾ അതായത് ആ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എങ്ങനെയായിരിക്കും ഈക്വൽ ആയിരിക്കും ദാറ്റ് ഈസ് ആംഗിൾ എയും ആംഗിൾ 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 ബിയും ക്യൂവും സെയിം ആംഗിൾ എല്ലാം സെയിം ആയിരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം നേരെ തിരിച്ചു മൂന്ന് ആംഗിൾസിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ മൂന്ന് സൈഡ്സിന്റെ കേസ് ആണ് നമ്മൾ പറയുന്നത് അടുത്തത് നമ്മൾ പറയുന്നത് എന്താ രണ്ട് സൈഡും അവക്കിടയിലുള്ള ആംഗിളും വരികയാണെങ്കിൽ രണ്ട് സൈഡ്സ് അതായത് രണ്ട് ട്രയാങ്കിൾസിലെ രണ്ട് സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണ് അവരുടെ ഇടയിലുള്ള ആംഗിൾ സെയിം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എ സി ബൈ എ ബി എന്ന് പറയുന്നതും പി ആർ ബൈ പിക്യു എന്ന് പറയുന്നതും സെയിം ആണെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ആംഗിളും സെയിം ആണെങ്കിൽ മൂന്നാമത്തെ സൈഡും സെയിം റേഷ്യോയിൽ ആയിരിക്കും സോ നമുക്ക് അവരെ പറയാം സിമിലർ ആണെന്ന് പറയാം ആണ് അപ്പൊ സംസാരിക്കുന്നത് സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിൾക്കുമുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ് പെരിമീറ്ററും കണക്ഷൻ പെരിയമീറ്റേഴ്സ് എങ്ങനെയായിരിക്കും നമ്മുടെ സൈഡ്സ് സ്കെയിൽ ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും അതായത് സിമിലർ ആവുമ്പോൾ അവരുടെ സൈഡ്സ് സ്കെയിൽ ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും ആ സ്കെയിൽ ഫാക്ടറിനെ ഫാക്ടറിനെ നമ്മൾ നമ്മൾ കെ കെ ആയിട്ട് ആയിട്ട് വിളിക്കുകയാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ആ സ്കെയിൽ

സൈറ്റ് സ്കെയിൽ ചെയ്തിട്ടുള്ള സെയിം ഫാക്ടർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ട്രിപ്പിൾ എസ് കണ്ടീഷൻ വെച്ചിട്ട് സിമിലാരിറ്റി പറയാം ദെൻ എസ് എസ് എ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് സിമിലാരിറ്റി പറയാം അപ്പൊ ഈ മൂന്ന് സിമിലാരിറ്റിയുടെ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് അപ്പൊ ഏതൊരു രണ്ട് ട്രയാങ്കിൾസ് തന്നാലും അവര് സിമിലർ ആണോ സദൃശ്യമാണോ എന്ന് നോക്കാനായിട്ട് ട്രിപ്പിൾ എ കണ്ടീഷൻ അല്ലെങ്കിൽ ട്രിപ്പിൾ എസ് കണ്ടീഷൻ അല്ലെങ്കിൽ എസ് എസ് കണ്ടീഷൻ ഉണ്ടോ നോക്കിയാൽ മതി അപ്പൊ സിമിലർ ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്ററിൽ പോയിന്റ്സ് ആണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വരുന്ന ഏതൊരു ക്വസ്റ്റിനും ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഇനി പോളിനോമിയൽസ് വളരെ സിമ്പിൾ ചാപ്റ്റർ പക്ഷേ കുറെ മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് നോക്കി ഡിഗ്രി ഓഫ് പോളിനോമിയൽസ് എത്രയും മകളെ കൃതി എന്ന് പറയുമ്പോൾ ഒന്നാം കൃതി രണ്ടാം കൃതി മൂന്നാം കൃതി ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എക്സിൻ്റെ ഏറ്റവും വലിയ പവറാണ് നമ്മുടെ ഡിഗ്രി പറയുന്നത് ഇതിലൊക്കെ ഒരു ഉണ്ട് നോട്ട് ചെയ്തോ ഇതാണ് കണ്ടീഷൻ ഒരിക്കലും എ പൂജ്യമാവൂല കേട്ടോ എ പൂജ്യമാവൂല ആ നോട്ട് ചെയ്തോ ഓക്കെ വളരെ ആണ് എ ഒരിക്കലും പൂജ്യമാവൂല ഓക്കെ ഇനി പോളിനോമിൽ അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ എക്സ് ഒരു റൂട്ടിനുള്ളിൽ വരരുത് എക്സ് റൂട്ടിനുള്ളിൽ വരരുത് എക്സിന്റെ പവർ എക്സിന്റെ മേലട സാധനം നെഗറ്റീവ് ആവരുത് മൈനസ് ആവരുത് എക്സ് താഴെ വരരുത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമായിട്ട് വരരുത് എക്സ് മുകളിൽ വരരുത് പവറായിട്ട് വരരുത് എക്സിന്റെ മുകളിൽ ഫ്രാക്ഷൻ വരരുത് ഓക്കെ ഭിന്നസംഖ്യ പവറായിട്ട് വരരുത് ഡെസിമൽ ഫോമും വരരുത് ദശാംശ രൂപ നമ്പറും വരരുത് അതേപോലെ ഭിന്ന സംഖ്യയും വരരുത് അതൊന്നും പോളിനോമിൽ അല്ല അത് എക്സാമ്പിൾ പഠിച്ചാൽ മതി നിങ്ങൾ കുറെ ബൈഹാർഡൻ ചെയ്യണ്ട പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ മക്കൾ എന്താണ് ഒരു പോളിനോമിൽ എക്സ് ക്യൂ ഓഫ് എക്സോ പോളിനോമിൽ ആർ ഓഫ് എക്സ് പോളിനോമിൽ ഓരോ പേരുകളാണ് പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ പോളിനോമിൽ ഇതാണെങ്കിൽ പി ഓഫ് സീറോ എന്താ എക്സിന് പകരം നമ്മൾ സീറോ ഇട്ടാൽ ഇവിടെ എക്സിന് പകരം നിങ്ങൾ സീറോ ഇടാം എപ്പോഴും പി ഓഫ് സീറോ എന്ന് പറയുന്ന അവസാന നമ്പറാ കണ്ടോ ബാക്കിയെല്ലാം നിങ്ങൾ സീറോ വെച്ചായിപ്പോൾ ഈ അവസാന നമ്പർ മാത്രമേ വരുള്ളൂ പി ഓഫ് വൺ എന്താണ് നോക്കിയ എക്സിന് പകരം വൺ ഇടാം അപ്പോൾ വൺ സ്ക്വയർ ത്രീ ഇൻറ്റു വൺ ഡോട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ അപ്പോൾ എന്താണ് ഇവിടെ ടു പ്ലസ് ത്രീ പ്ലസ് ഫൈവ് എത്രയാണ് ടെൻ വന്നു അതുപോലെ പി ഓഫ് മൈനസ് വണ്ണോ മക്കളെ മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് വണ് മൈനസ് ടുവിൻ്റെ സ്ക്വയർ എത്രയാണ് പ്ലസ് ഫോറാണ് നെഗറ്റീവ് നമ്പർ മൈനസ് നമ്പറുകളുടെ വർഗവും സ്ക്വയറുകൾ പ്ലസ് നമ്പറുകളാണ് ഓക്കെ ആ കാര്യം നോട്ട് ചെയ്യുക ഓക്കെ ആ കാര്യം നോട്ട് ചെയ്യുക പിന്നെ റെക്റ്റാങ്കിളിലെ വെച്ചിട്ട് സിമ്പിൾ ചോദ്യങ്ങൾ വരും ഒരു പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് എന്നൊക്കെ വരും ആഡ് ചെയ്യാൻ നിങ്ങൾ ആഡ് ചെയ്താൽ മതി ഒന്നും നോക്കണ്ട ഓക്കെ സിമ്പിൾ ക്വസ്റ്റിനാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വെച്ചിട്ടാണ് ഇത്തരം മതി നോട്ട്സിൽ ഓക്കെ ആൻഡ് നിങ്ങൾ ആൽഫ ബാച്ച് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജോയിൻ ചെയ്ത് റിവിഷൻ ബാച്ച് ഇൻക്ലൂഡഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ റിവിഷൻ ബാച്ച് മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയുള്ള സമയത്ത് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സ് തരുന്ന ക്ലാസ് ആയിരിക്കും അപ്പോൾ ഇത് മിസ് ചെയ്യരുത് ജോയിൻ ചെയ്യാൻ താല്പര്യങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇത് ഫുൾ ബാച്ചിൻ്റെ ഫീസാണ് ആൽഫ ബാച്ചിൻ ടു ഫൈവ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിങ്ങൾക്ക് റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ടു തൗസൻഡ് റുപ്പീസ് മാത്രം അടിച്ചാൽ മതി ഈ ഫീ ഈ ജോയിൻ നമ്പറിലേക്ക് വിളിച്ച് ജോയിൻ ചെയ്യാം ഓക്കെ അഡ്മിഷൻ വേഗം തന്നെ എടുത്തോളൂ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇനി ലാസ്റ്റ് സർക്കിൾ മെഷേഴ്സ് ഓക്കെ വൃത്തങ്ങളുടെ അളവ് വളരെ സിമ്പിളാണ് ഒരു സെർക്കിളിൻ്റെ റിവിഷൻ ഞാൻ പറഞ്ഞരാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ടു പൈ ആർ ടു പൈ ആർ ഏരിയ പൈ ആർ സ്ക്വയർ ഓക്കെ ഇനി വേറൊരു എക്സ്ട്രാ ഫോർമുല വരണം പെരിമീറ്റർ എന്ന് പറയുമ്പോൾ പൈ എൻ്റെ ഡി മക്കൾ ടു ആറിന് പകരം ഞാൻ പൈ ഡി എന്നാക്കി ഒരു കുഴപ്പമില്ല ഇനി പൈ പെരിമീറ്റർ ബൈ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ പൈ ആ കാര്യം ഓർത്ത് വെക്കുക ഒരു ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഈ കാര്യം അറിഞ്ഞിരിച്ചോ ഇത് എക്സ്ട്രാ ഇനി നമുക്കുള്ളത് ഈ സെക്ടർ എന്താണെന്ന് വിളിക്കുക സെക്ടർ ഓക്കെ ഈ ഭാഗം ഓക്കെ ഈ ഭാഗത്തിൻ്റെ പെരിമീറ്റർ അല്ല ആർക്ക് ലെങ്ത് ചാമ്പത്തിൻ്റെ നീളവും ഇതിൻ്റെ പരപ്പളവും ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ സെയിം സർക്കിൾ ഒരു ഭാഗം എടുക്കുന്നുള്ളൂ നടു നടുക്കൽ കട്ട് ചെയ്യുന്നത് എക്സ് ഡിഗ്രി മുന്നൂറ്റി അറുപത് ഡിഗ്രിക്ക് പകരം നമ്മൾ എക്സ് ഡിഗ്രീനെ മാത്രമേ കണ്ടുപിടിക്കുന്നു സോ എല്ലാത്തിൽ ലെങ്ത് എത്രയാണ് ഈ നീളം എന്ന് പറയുമ്പോൾ പെരിമീറ്റർ ചുറ്റാളവിൻ്റെ കൂടെ എക്സ് ബൈ മുന്നൂറ്റി അറുപത് ഇടുന്നു എക്സ് ബൈ മുന്നൂറ്റി അറുപത് അതാണ് ഈ നീളം ഏരിയ ഇതിൻ്റെ പരപ്പളവ് എത്രയാണ് പൈ ആർ സ്ക്വയർ മൊത്തം ഏരിയൻ്റെ കൂടെ എക്സ് ബൈ മുന്നൂറ്റി അറുപത് എക്സ് ബൈ മുന്നൂറ്റി അറുപത് ഓക്കെ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ആങ്കിൾ ആണ് എല്ലാം സെയിം ആണ് ഓക്കെ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള സർക്കം സെർക്കിളുകൾ പരിവൃത്തവും അതിനുള്ളിൽ വരുന്ന സമഭുജ ഷേപ്പുകൾ ഓക്കെ ഈ റെഗുലർ ഷേപ്പുകൾ എന്തൊക്കെയാണ് എവിടെ നോക്കിയാൽ ഇത് മൂന്ന് ആൾക്കാരുള്ളപ്പോൾ ലാട്രൽ ട്രൈ ആങ്കിൾ ഇതെന്താണ് സ്ക്വയർ സമഭുജ ത്രികോണം പിന്നെ സമ ചതുരവും പിന്നെ ഇത് ഷഡ്ഭുജം സമ ഷഡ്ഭുജം ഓക്കെ റെഗുലർ പെൻ പെൻ്റകളല്ല ഹെക്സകൾ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കണം ഓക്കെ ഇതിൻ്റെ ഷെയ്പ്പോ തമ്മിലുള്ള ബന്ധം എന്താണ് എ ഇസ് ഇക്വോൾ റൂട്ട് ത്രീ ആർ ഓക്കെ എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് സെവൻ ത്രീ ടു ആർ ആണ് ഏകദേശം ഇതൊന്നുകൂടി കുറയും ഇവിടെ എങ്ങനെയാണ് പ്രൂഫൊന്നും ഞാൻ പറയുന്നില്ല എ ഇസ് ഈഗോൾ ടു റൂട്ട് ടു ആർ ഓക്കെ കുറച്ചുകൂടി കുറയും വൺ പോയിൻ്റ് ഫോർ വൺ ഫോർ ആയി ഓക്കെ നീ സൈഡുകൾ കൂടുമ്പോൾ എന്താ എയും മാറും അടുത്തടുത്ത് പേര് ഇവിടെ മൂന്നായിരുന്നപ്പോൾ വൺ പോയിൻറ്റ് സെവൻ ആണ് ഇവിടെ വൺ പോയിൻ്റ് ഫോർ ആയി ഇവിടെ എന്താണ് വൺ ആയി ആ ഇവിടെ റെഗുലർ എക്സൈക്കണിൽ സൈഡും റേഡിയസും ഒക്കെ സെയിമാണ് ഇതെല്ലാം ഈക്വൽ ആയിട്ടുള്ള ട്രയങ്ങൾ എല്ലാം അപ്പം ഏസ് ഇക്വൾ ടു ആർ ഈ റിലേഷൻ ഓർത്ത് വെച്ച് ക്വസ്റ്റ്യൻസ് കുറേ ചോദിക്കാണ്ട് പ്രത്യേകിച്ച് ഇയാളുടെ അടുത്ത് നിന്ന് കേട്ടോ പഠിച്ചോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെങ്ങനെ അല്ല എല്ലാ ക്ലാസ്സും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫിഫ്റ്റി ഷുവർ ക്വസ്റ്റ്യൻസിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരെ ഇന്നൊരു ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് മാറ്റി പറയും എക്സാം ക്ലാസ് അടിപൊളിയാണെന്ന് ഞാൻ ഗ്യാരൻ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടും അടിപൊളിയായിട്ട് വരിക ഫ്രണ്ട്സിനെ വിളിച്ചു കൊണ്ടുവരിക ഒരു ബുക്കും കൊണ്ടുവരാ എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റിനും ആൻസറും നാളത്തെ ക്വസ്റ്റിന് പേപ്പർ നമ്മൾ പഠിപ്പിക്കുന്നവരുള്ള ഓൾ ദി ബെസ്റ്റ് മറക്കരുത് എല്ലാവരും വരുക നിങ്ങൾക്ക് ജോയിൻ ചെയ്യണോ റിവിഷൻ ബാച്ചിലെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബാച്ചിലും ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ടാറ്റാ ബൈ ബൈ നമുക്ക് രാത്രി സെവൻ തേർട്ടി കാണാം